എസ് എൻ കെ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ പസഫിക് സമുദ്രത്തിലേക്ക് പ്രവേശിച്ച് റോക്ക് ഇൻ ദ ഹോൾ കാണാനുള്ള യാത്രയിലായിരുന്നു. ഈ യാത്രയിലെ പ്രമുഖ ആകർഷണമായ റോക്ക് ഇൻ ദ ഹോളിലേക്കുള്ള യാത്ര നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. വളരെ വേഗം ഹോൾ ഇൻ ദ റോക്കിനെ ലക്ഷ്യമാക്കി ചരിച്ചുകൊണ്ടിരുന്ന ബോട്ട് പെട്ടെന്നാണ് വളരെ പതുക്കെയായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോട്ടിൻ്റെ ക്യാപ്റ്റൻസ് അല്ലെങ്കിൽ പൈലറ്റുമാർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അവർക്ക് ഈ കടലിലെ കാര്യങ്ങൾ നിരീക്ഷിച്ച് ഇവിടെയുള്ള സമുദ്ര ജീവജാലങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഈ ഡോൾഫിനുകൾ എപ്പോഴും കൂട്ടമായിട്ടാണ് നടക്കുന്നത്. ഈ കൂട്ടത്തെ പോടുകളെന്നാണ് പറയുന്നത്. ഡോൾഫിനെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം കടലിലെ പക്ഷികളെ നോക്കുക എന്നുള്ളതാണ്. ഡോൾഫിൻ പോടുകൾക്ക് മുകളിൽ പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് ദൂരെ നിന്ന് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയ ബോട്ട് ഡ്രൈവർ കണ്ടുപിടിക്കുകയും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത്. ബോട്ടിന് ചുറ്റും തലങ്ങും വിലങ്ങും ഡോൾഫിനുകൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ്. ടൈറ്റാനിക് ഫിലിമിലെ ഡോൾഫിനുകൾ കപ്പലിന് മുന്നിലൂടെ ചാടുന്ന കണ്ടപ്പോഴുണ്ടായ ഒരു അനുഭവം ആ ത്രില്ലിലുമാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. ഈ ഡോൾഫിനുകൾ പൊതുവെ കൂട്ടമായിട്ട് ജീവിക്കുന്ന സസ്തനികളാണ്. ഈ കൂട്ടത്തെ പോട്സ് എന്നാണ് പറയുന്നത്. സമുദ്രത്തിലെ ചെറുമീനുകളെയും കണവുകളെയൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഈ ഡോൾഫിനുകൾക്ക് പൊതുവെ ഒരു 50 വർഷമാണ് ആയുസ്. ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ഇവ ഏരിയയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഡോൾഫിനുകൾ പല തരത്തിലുള്ളവയുണ്ട്. കോമൺ ഡോൾഫിൻസ് ആണ് ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഡോൾഫിൻ. അതുമാത്രമല്ല, വേറെയും ഡോൾഫിനുകൾ ഇവിടെയുണ്ട്. അതിലൊന്നാണ് ഡസ്കി ഡോൾഫിൻസ്. ഏറ്റവും അക്രോബാറ്റിക് ആയിട്ടുള്ള സ്പീഷീസ് ഓഫ് ഡോൾഫിൻസ് എന്നാണ് ഇവയെക്കുറിച്ച് പറയുന്നത്. പിന്നെ ന്യൂസിലൻഡിന് യുണീക്ക് ആയിട്ടുള്ള രണ്ട് ഡോൾഫിനുകളുണ്ട് ഇവിടെ. അതിൻ്റെ പേരാണ് ഹെക്ടേസ് ഡോൾഫിനും മൗയിസ് ഡോൾഫിനും. ഏകദേശം 20 വർഷം മാത്രം ആയുസുള്ള വളരെ ചെറിയ ഡോൾഫിനുകളാണ് മൗയിസ് ഡോൾഫിനും ഹെക്ടേസ് ഡോൾഫിനും. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഡോൾഫിനുകൾ കൂടിയാണ് ഇവ രണ്ടും. ന്യൂസിലൻഡിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിലാണ് മൗയി ഡോൾഫിനുകൾ പൊതുവായി കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഡോൾഫിനുകളാണിവ. സാധാരണ ഡോൾഫിനുകൾക്ക് വളഞ്ഞ ചിറകുള്ളപ്പോൾ ഇവയുടെ ചിറക് റൗണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ന്യൂസിലൻഡിനും ഡോൾഫിനുകളുമായി ഒരു പ്രത്യേകതരം ബന്ധം തന്നെയുണ്ട്. അതിൽ പേരുകെട്ട രണ്ട് ഡോൾഫിനുകളാണ് പേർലസ് ജാക്കും ഒപ്പോയും. ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിലെ വെല്ലിംഗ്ടണും സൗത്ത് ഐലൻഡിലെ നെൽസണും ഇടയിലുള്ള അപകടകരമായ ഒരു പാതയാണ് കുക്ക് സ്ട്രീറ്റ്. ആ പാതയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് വഴികാട്ടിയായിരുന്നു പേർലസ് ജാക്ക് എന്ന് പറയുന്ന ഡോൾഫിൻ. ആ ഡോൾഫിനെ ഈ രാജ്യം ഒരു പ്രൊട്ടക്റ്റഡ് സീ ക്രിയേച്ചറായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ലോകത്തിലാദ്യമായിട്ട് ഒരു സമുദ്രജീവിയെ പ്രൊട്ടക്റ്റഡ് ക്രിയേച്ചറായി പ്രഖ്യാപിക്കുന്ന രാജ്യമാണ് ന്യൂസിലൻഡ്. പേർലസ് ജാക്ക് എന്ന് പറയുന്ന ഡോൾഫിൻ 1888 മുതൽ 1912 വരെ ആ പാതയിലുള്ള കപ്പലുകൾക്ക് വഴികാട്ടിയായിരുന്ന ഒരു ഡോൾഫിനായിരുന്നു. പക്ഷേ 1912 ഏപ്രിൽ മുതൽ ആ ഡോൾഫിനെ കാണാതാവുകയായിരുന്നു. 1989 മുതൽ വെല്ലിംഗ്ടണും നെൽസണും ഇടയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർ ഐലൻഡർ എന്ന ഫെറി പേർലസ് ജാക്കിൻ്റെ ഓർമ്മയ്ക്കായി അവരുടെ ലോഗോയിൽ ഡോൾഫിനെ ഉൾപ്പെടുത്തി. വേറെ പ്രശസ്തമായ ഒരു ഡോൾഫിനാണ് ഒപ്പോ. ഒപ്പനൂനി എന്ന് പറയുന്ന ചെറിയ നഗരത്തിലെ ബീച്ചിൽ ചെറിയ കുട്ടികളോടൊപ്പം ബോളൊക്കെ കളിക്കുകയും മറ്റും ചെയ്തിരുന്ന ഒപ്പോ ഒപ്പനൂനി എന്ന ചെറിയ സ്ഥലത്തെ ന്യൂസിലൻഡ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റുകയും ഒപ്പോ ഒരു സെലിബ്രിറ്റിയായി മാറുകയും ചെയ്തു. ഒപ്പോയെ കാണാനും ഒപ്പോയോടൊപ്പം കളിക്കാനും ന്യൂസിലൻഡിൽ നിന്ന് എല്ലായിടത്തും ഒപ്പോയിലേക്ക് ആളുകൾ വരാനും തുടങ്ങി. പക്ഷേ 1956 ഒപ്പോയെ കാണാതാവുകയും പിന്നീട് നടത്തിയ തെരച്ചിലിൽ കടലിലെ പാറക്കെട്ടുകൾക്കിടയിൽ മരിച്ച നിലയിൽ ഒപ്പോയെ കണ്ടെത്തുകയുമായിരുന്നു. ഈ ഡോൾഫിൻ കൂട്ടത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോൾഫിനുകൾക്ക് അപകടം ഉണ്ടായിരിക്കാനായിട്ട് നോ ബേക്ക് സ്പീഡ് എന്ന് പറയുന്ന 300 മീറ്റർ പെർ അവറിലാണ് ബോട്ടുകൾ സഞ്ചരിക്കുന്നത്. ന്യൂസിലൻഡിലെ എല്ലാ ഡോൾഫിനുകളും മറൈൻ മാമൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പ്രൊട്ടക്റ്റഡ് ആണ്. പൊതുവേ മനുഷ്യരുമായി സമ്പർക്കം ഇഷ്ടപ്പെടുന്ന ഇവയെ നമ്മൾ ട്രെയിൻ ചെയ്ത് പല ഷോകളിലും മറ്റും നടത്തുന്നത് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നതുമാണ്. ഈ ഡോൾഫിനുകൾ മനുഷ്യരെ രക്ഷിച്ച ചരിത്രവും ന്യൂസിലൻഡിലുണ്ടായിട്ടുണ്ട്. 2004 ഫാങ്കരേയി സമുദ്രത്തിൽ നീന്തിക്കൊണ്ടിരുന്ന 4 ഡൈവേഴ്സിനെ ഷാർക്കിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ബോട്ടിൽ നോസ് ഡോൾഫിൻസിൻ്റെ ഒരു കൂട്ടം 40 മിനിറ്റോളം ഡൈവേഴ്സിന് ചുറ്റും കവർ ചെയ്ത് തീരം വരെ നീന്തുകയുണ്ടായി. എന്നാൽ പൊതുവേ വളരെയധികം ശാന്ത സ്വഭാവക്കാരാണെങ്കിലും ആക്രമണകാരികളായ ഡോൾഫിനുകളുണ്ട്. അതിൻ്റെ പേരാണ് കില്ലർ വെയിൽ അല്ലെങ്കിൽ ഓർക്ക എന്ന് പറയുന്ന ഡോൾഫിനുകൾ. ഈ ഡോൾഫിനുകൾ വെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റൂളിനകത്തുള്ളതിനാൽ ഇവയെ ഉപദ്രവിക്കുന്ന പ്രവൃത്തിക്ക് ന്യൂസിലൻഡിൽ $10,000 വരെ ഫൈൻ ലഭിക്കും. $10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 520,000 രൂപയുടെ അടുത്താണ് ആ എമൗണ്ട് വരുന്നത്.
ഇത്രയും നേരം നമ്മൾ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും നിങ്ങൾ കണ്ടില്ല. നമുക്കിനി അകത്തെ കാഴ്ചകൾ കുറച്ച് കണ്ടിട്ട് വരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ബോട്ടിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഉൾവശത്ത് ഇരിക്കാനായിട്ട് ഇഷ്ടം പോലെ സീറ്റുകളുണ്ട്. ഇവിടുത്തെ പ്രോട്ടോക്കോൾ പ്രകാരം എല്ലാ സീറ്റിൻ്റെ അടിയിലും ലൈഫ് ജാക്കറ്റുകളും എല്ലാം ഉണ്ട്. ചെറിയൊരു കഫറ്റീരിയ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് സ്നാക്സും കുടിക്കാനുള്ള ഡ്രിങ്ക്സും എല്ലാം വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ബോട്ടിൻ്റെ പുറകുവശം. പുറകുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനായിട്ട് ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ പിടിച്ചിരിക്കണം. നല്ല സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. നമ്മൾ ഇപ്പോൾ റോക്ക് ഇൻ ദ ഹോളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമായ പസഫിക് ഓഷ്യനിലെ തിരയിളക്കങ്ങളെ കീറിമുറിച്ചുകൊണ്ടാണ് നമ്മുടെ ബോട്ട് ലക്ഷ്യസ്ഥാനമായ റോക്ക് ഇൻ ദ ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ കരകളെയും ഒരുമിച്ച് വെച്ചാൽ പോലും പസഫിക് ഓഷ്യൻ അതിനേക്കാൾ വലുതാണ്. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ഫ്രഞ്ച് എക്സ്പ്ലോററായ മഗല്ലനാണ്. മഗല്ലൻ ഈ പസഫിക് സമുദ്രത്തിൻ്റെ ശാന്തമായ ഭാഗത്തുകൂടി പോയപ്പോഴാണ് 1520 ഈ സമുദ്രത്തിന് ആ പേര് നൽകിയത്. എന്നാൽ ഈ സമുദ്രം അത്ര ശാന്തമായതല്ല. ഫിലിപ്പൈൻസിലും ചൈനയിലും വലിയ വിനാശം വിതച്ച കൊടുങ്കാറ്റായ സൂപ്പർ ടൈഫൂൺ മംഗുത്ത് ഈ സമുദ്രത്തിലാണ് ഉത്ഭവിച്ചത്. പസഫിക് ബേസിനെ റിംഗ് ഓഫ് ഫയർ എന്നാണ് വിളിക്കുന്നത്. ഭൂകമ്പങ്ങളും അഗ്നിപർവ്വതങ്ങളും വളരെ സജീവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തെ അങ്ങനെ വിളിക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും വലിയ കിടങ്ങായ മരിയാന ട്രഞ്ച് ഫിലിപ്പൈൻസിനടുത്തുള്ള പസഫിക് ഓഷ്യൻ്റെ ഭാഗമായ ചലഞ്ചർ ഡീപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ റോക്ക് ഇൻ ദ ഹോളിൻ്റെ വളരെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. മൊട്ടുക്കോക്കാക്കോ ഐലൻഡിലാണ് റോക്ക് ഇൻ ദ ഹോൾ സ്ഥിതി ചെയ്യുന്നത്. കടലിൽ നിന്ന് ഒരു 148 മീറ്റർ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ ക്ലിഫാണ് ഈ ദ്വീപ്. ഒരു ബോട്ടിന് കഷ്ടി കടന്നു പോകാൻ മാത്രം വലിപ്പത്തിലുള്ള പാറക്കെട്ടാണ് റോക്ക് ഇൻ ദ ഹോൾ. വളരെ എക്സ്പെർട്ടായ ഒരു ഡ്രൈവർക്ക് മാത്രമേ പസഫിക് സമുദ്രത്തിലെ തിരകളിൽ ഈ ബോട്ടിനെ എവിടെയും തട്ടാതെ ആ ഹോളിലൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മാവോരി കഥകളനുസരിച്ച് പണ്ട് മാവോരികൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പോരാളികൾ ഈ റോക്ക് ഇൻ ദ ഹോളിലേക്ക് വള്ളത്തിൽ തുഴഞ്ഞു വരുമായിരുന്നു. ഈ കേവിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം നല്ല ശകുനമായിട്ടാണ് അവർ കരുതിയിരുന്നത്. അത് ദേഹത്ത് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സേക്രഡായിട്ടാണ് അവർ കരുതി പോന്നിരുന്നത്. അങ്ങനെ നമ്മൾ റോക്ക് ഇൻ ദ ഹോളിലൂടെ പ്രവേശിച്ച് ഇപ്പുറത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ റോക്ക് ഇൻ ദ ഹോൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഡാർവിൻ ആർച്ചിനെ കുറിച്ചാണ്. ഗാലപ്പാഗോസ് ഐലൻഡിലുള്ള ഡാർവിൻ ആർച്ച് നാച്ചുറൽ ഇറോഷൻ മൂലം ഈ കഴിഞ്ഞ മെയ്യിലാണ് നിലംപതിച്ചത്. ഈ റോക്ക് ഇൻ ദ ഹോളിന് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേപ്പ് ബ്രെട്ട് ലൈറ്റ് ഹൗസും കേപ്പ് ബ്രെട്ട് ഹട്ടും.
കരമാർഗം 16 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. കേബ്രട്ട് ഹട്ടിൽ നമുക്ക് താമസിക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസർവേഷൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ബേ ഓഫ് ഐലൻഡ്സിലെ ഏറ്റവും ചീപ്പസ്റ്റായ അക്കോമഡേഷനായ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസർവേഷൻ ചാർജ് ചെയ്യുന്നത് $40. നമ്മുടെ നാട്ടിലെ ഏകദേശം 2000 രൂപ എടുത്താണ് ഒരു ദിവസം താമസിക്കുന്നതിന് ഇവിടെയുള്ള ചിലവ്. കടൽ പക്ഷികളുടെ താവളമായിട്ടുള്ള ഒരു പാറക്കെട്ടാണിത്. സൂക്ഷിച്ച് നോക്കിയാൽ ആ പാറക്കെട്ടുകളിൽ നമുക്ക് സീലുകൾ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഓരോ യാത്രകളും നൽകുന്നത് വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ന്യൂസിലൻഡിലെ വേറൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. ദിസ് ഈസ് സന്ദീപൻ കുറുപ്പ് സൈനിങ് ഓഫ് ഫ്രം SNK വ്ളോഗ്സ്. ബൈ.